എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് സംസ്ഥാനത്ത് ഒഴിവുള്ള എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും അർഹരായ പതിനയ്യായിരം കുടുംബങ്ങളെ കണ്ടെത്തി പുതിയ എ എ വൈ കാർഡുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് നാല് മണിക്ക് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും മന്ത്രി ആന്റണി രാജു ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കും സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് നവംബർ രണ്ടിന് സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ കർട്ടൺ റേസർ വീഡിയോ പ്രദർശനം ഡിജിറ്റൽ പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് റേഷൻ കാർഡുകളിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും തെളിമാ പദ്ധതിയുടെ മൂന്നാംഘട്ട ഉദ്ഘാടനവും ഇത് സംബന്ധിച്ച് നടക്കും റേഷൻ വ്യാപാരികൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട കമ്മീഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഒക്ടോബർ പതിനാറിന് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരുന്നു കമ്മീഷൻ ലഭ്യമാക്കുക എന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ റേഷൻ വ്യാപാരികൾ പതിനെട്ടിനെ പ്രഖ്യാപിച്ചിട്ടുള്ള സമരം പിൻവലിച്ചിട്ടില്ല കമ്മീഷൻ വിതരണത്തിന് നടപടി സ്വീകരിച്ചതോടെ സമരത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും മന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് കാത്തിരിപ്പിനൊടുവിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ നാളെ മുതൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങും ഈ മാസം ഇരുപതാം തീയതി വരെയാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത് മതിയായ ഒഴിവുകൾ ഇല്ലാത്തതിനാൽ സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് മാസങ്ങളായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു നേരത്തെ കഴിഞ്ഞ ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ അപേക്ഷ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും കേന്ദ്ര മാനദണ്ഡം കർശനമാക്കിയതോടെ ഇത് നടന്നില്ല സംസ്ഥാന മുൻഗണനാ കാർഡിന് അർഹതയുള്ള നിരവധി പേരാണ് ഇപ്പോഴും അവസരം കാത്ത് കഴിയുന്നത് അനർഹമായ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെ ഒഴിവാക്കിയാണ് പകരം ഇവർക്ക് അവസരം നൽകിയത് ആശ്രയ പദ്ധതി ആദിവാസി ക്യാൻസർ ഡയാലിസിസ് അവയവമാറ്റം എച്ച് ഐ വികലാംഗർ ഓട്ടിസം ലെപ്രസി കിടപ്പുരോഗികൾ എന്നിവർക്കും വിധവ അവിവാഹിത വിവാഹമോചിത തുടങ്ങിയ നിരംബരായ സ്ത്രീകൾക്കും മാർക്ക് പരിഗണന ഇല്ലാതെ മുൻഗണനാ കാർഡ് ലഭിക്കുന്നതാണ് ഇവരിൽ ഉൾപ്പെടാത്ത ആളുകൾ കൃത്യമായ വിവരങ്ങൾ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിശ്ചിത മാർക്ക് കണക്കാക്കുകയും മിനിമം മുപ്പത് മാർക്ക് കണക്കാക്കുന്നവരെ മുൻഗണനാ റേഷൻ കാർഡ് നൽകുന്നതിൽ പരിഗണിക്കുന്നതുമാണ് അപേക്ഷ നൽകുമ്പോൾ ആവശ്യമായ രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് ഏറ്റവും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ബി പി എൽ റേഷൻ കാർഡ് കിട്ടുക ഇനി വീടിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന സാക്ഷ്യപത്രമാണ് രണ്ടാമതായിട്ട് വേണ്ടത് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീടുള്ളവർക്ക് മാത്രമാണ് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക ഈ സാക്ഷിപത്രം പഞ്ചായത്ത് സെക്രട്ടറിയാണ് നൽകേണ്ടത് മൂന്നാമതായി ഏറ്റവും പുതിയ നികുതി റെസീറ്റിൻ്റെ പകർപ്പ് നാലാമതായി രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണ് എങ്കിൽ അത് കാണിക്കുന്ന ആ സാക്ഷിപത്രം അത് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടതാണ് വേണ്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുടുംബമാണ് എങ്കിൽ ഇപ്പോൾ ബി പി എല്ലിന് അർഹതയുണ്ട് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം വേണം ആറാമതായിട്ട് സ്ഥലം ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ സ്ഥലം ഇല്ല എന്നതിന് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷിപത്രം ഏഴാമതായി വീടില്ലാത്ത ആളാണെങ്കിൽ വീടില്ല എന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം വേണം ഇനി എന്തെങ്കിലും രോഗാവസ്ഥയോ ഭിന്നശേഷി ഉള്ളവരോ ആണ് എങ്കിൽ അത് കാണിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം ഈ രേഖകളെല്ലാം തിങ്കളാഴ്ച മുതൽ തന്നെ ശരിയാക്കി വെക്കാൻ ശ്രമിക്കുക പത്താം തീയതി മുതൽ അപേക്ഷ ഓൺലൈനായി നൽകുമ്പോൾ ഈ രേഖകളെല്ലാം സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓർക്കുക ഒരു പുതിയ റേഷൻ കാർഡിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ട കുടുംബമാണ് എങ്കിലും വീടില്ലാത്ത ആളാണ് എങ്കിലും വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് അത് ഇങ്ങനെയുള്ള അവസരത്തിൽ അപേക്ഷ നൽകി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനേ സാധിക്കും അപ്പോൾ വെള്ള നീല റേഷൻ കാർഡുള്ളവർക്കും സൗജന്യ അരിയും സൗജന്യ ഭക്ഷ്യധാന്യവും കിട്ടാനുള്ള ഒരു അവസരമാണ് നാളെ മുതൽ പത്ത് ദിവസം ഉള്ളത് വെറും ഭക്ഷ്യധാന്യം റേഷനും സൗജന്യമായി കിട്ടുന്നത് മാത്രമല്ല മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കാനും മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറേണ്ടതുണ്ട് കേന്ദ്രം പുതീയ സെൻസസ് ആരംഭിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെല്ലാം കണക്കാക്കുക അതുകൊണ്ട് തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുന്ന ആളുകൾക്ക് അതിന് മുൻഗണന ലഭിക്കുന്നതുമാണ് ആ കാര്യം കൂടി മനസ്സിലാക്കുക രാജ്യത്ത് ലോക്സഭ എലക്ഷന് തൊട്ടു മുമ്പുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മിസോറാം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത് നവംബർ പതിനേഴ് നവംബർ പതിനെട്ട് എന്നീ തീയതികളിലാണ് പോളിംഗ് നടക്കുക മിസോറാം നവംബർ ഏഴ് മധ്യപ്രദേശ് നവംബർ പതിനേഴ് തെലങ്കാന നവംബർ മുപ്പത് രാജസ്ഥാൻ നവംബർ ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് ദിവസങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണവൽ ഡിസംബർ മൂന്നിനാണ് യു കെയിലെ വിവിധ എൻ എച്ച് എസ് ട്രസ്റ്റുകളിലേക്ക് നഴ്സുമാർക്ക് അവസരം ഒരുക്കുന്ന നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൻ്റെ ഭാഗമായി അഭിമുഖങ്ങൾ നാളെ കൊച്ചിയിൽ തുടക്കമാകും ഒക്ടോബർ പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കൊച്ചിയിലെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ കർണാടകയിലെ മംഗളൂരുവിലും റിക്രൂട്ട്മെൻറ്റ് നടക്കും വിശദമായ വിവരങ്ങൾക്കും റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ എൺപത്തൊന്ന് മുപ്പത്തെട്ട് പൂജ്യം എട്ട് എഴുപത്തേഴ് എഴുപത്തി മൂന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം ഇന്ത്യയിൽ നിന്നും എൺപത്തിയെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് സംസ്ഥാനത്ത് നാളെ മുതൽ തുലാമയ സജീവമാകും വടക്കൻ കേരളത്തിലാകും തുലാമയ ആദ്യം സജീവമാകുക ഇത് പ്രകാരം ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനിടെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെയും സർവീസ് പെൻഷൻകാരുടെ പെൻഷൻറെ ഒരു വിഭാഗം പിടിച്ചെടുത്ത് പ്രത്യേക നിധി രൂപീകരിക്കും എന്ന പേരിൽ ഒരു വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും കേരളീയ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിനുമായി വ്യാജ വാർത്തകളെ കേരളീയ പൊതുസമൂഹം തള്ളിക്കളയുമെന്ന് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു അറിയിപ്പ് ധനമന്ത്രിയുടെ ഭാഗത്തു വന്നിട്ടുണ്ട് വാർത്ത തെറ്റാണ് എങ്കിൽ ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചവർക്കെതിരെ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പൊന്നും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഭീമമായ പെൻഷനും ശമ്പളവും വാങ്ങുന്ന ആളുകളുടെ തുകയിൽ നിന്നും ചെറിയൊരു തുക നീക്കി വെച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പോലുള്ള പെൻഷൻ്റെ കുടിശ്ശികയെല്ലാം തീർക്കുന്നതിനുമായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടായി പവന് നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് അൻ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേഖൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം തരും ബോ ബൈ